ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പൊ കാർത്തിക വിക്രത്തിനോട് പറയുക, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ ഇവിടെ നടക്കുന്ന കാര്യമായിട്ടു. അത് കേട്ടത് വിക്രത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പൊ പ്രകാശൻ, മേഡം മോളെ ഇവൻ കാണുന്ന പോലെയൊന്നും അല്ല, ഇവനെ നല്ല തലയെടുപ്പാ, ഇപ്പൊ ജയിലിനകത്ത് കിടന്ന ഇങ്ങനെയൊക്കെ ആയത്. അത് കേട്ടത് ആ അത് എനിക്കും കണ്ടപ്പോ തോന്നി, അച്ഛൻ പറഞ്ഞത് കറക്റ്റാ, ഇവനെ ശരിക്കും എന്തായാലും രാജയോഗമുള്ളവൻ തന്നെയാ, വിക്രമാദിത്യ ചക്രവർത്തിയെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഒന്ന് ആക്കുകയാണ്. അത് കണ്ട കേട്ടതും വിക്രം ഇതെന്നെ ഒന്ന് ആക്കിയതുപോലെ ഉണ്ടല്ലോ എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുക. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഇവിടെ നടക്കുന്ന കാര്യം ഞാനേറ്റു, അടുത്ത കോടതി കൂടുമ്പോൾ നിന്നെ ഞാൻ ഇവിടെ നടക്കിയിരിക്കും, ധൈര്യമായിട്ടിരിക്കും വിക്രം എന്ന് കാർത്തിക പറയുന്നത് കണ്ട് വിക്രം ഒന്ന് ചിരിച്ചു, സന്തോഷത്തോടെ ചിരിച്ചു. കേട്ടോടാ, നമ്മുടെ കഷ്ടങ്ങളൊക്കെ കണ്ട് ദൈവം നേരിട്ട് അയച്ച ഒരാളാ ഈ മോള്, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുമോനെ, നമ്മളെ തോപ്പിച്ചവരുടെ മുൻപിൽ ഇനി നമ്മൾ തല ഉയർത്തി പിടിച്ച് നിൽക്കും. ആ എന്തായാലും ദേ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് ഒരുപാട് പറഞ്ഞു, അതുകൊണ്ടാണ് നിന്നെ കാണാൻ ഞാൻ ജയിലിലേക്ക് വന്നത്. അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിന്നെ കാണണമെന്നൊന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് നിന്നെ കാണാമെന്ന് കരുതിയത്. എന്തായാലും എനിക്കെല്ലാം മനസ്സിലായി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നീ ഒരു തെറ്റും ചെയ്യാത്തവനാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ നിന്നെ പിടിച്ച് ജയിലിലിട്ടത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് ഞാൻ വാക്ക് തരുക, അടുത്ത കോടതി കൂടുമ്പോൾ എന്തായാലും ദേ നമ്മൾ നിനക്ക് വേണ്ടിയുള്ള ജാമ്യം എടുത്തിരിക്കും, പിന്നെ ഒരിക്കലും നീ ജയിലിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. കണ്ടോ മേഡം, എൻ്റെ മോനൊരു പാവ, അവനെ തല്ലി ചതിച്ച് ഈ അവസ്ഥയിലാക്കിയതാ, എൻ്റെ മോനൊരു തെറ്റും ചെയ്യാതെ അവനെ ചതിച്ച് ജയിലിനകത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടതാ. അപ്പോൾ കാർത്തികൻ മനസ്സിലാലോചിക്കണം, ഇവനെ തല്ലി ചതച്ചല്ല, കൊന്ന് കുഴിച്ചു മൂടിയാണ് ഇടേണ്ടത്. ആ ഇവനെ പോലെയുള്ളവനെയൊക്കെ വളർത്തി വഷളാക്കി തന്നെയും ചേർത്ത് ആ കുഴിയിലിടണം എന്നും. മേഡം എന്താ ആലോചിക്കുന്നേ? അല്ല, ഇവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് ആലോചിക്കായിരുന്നു അച്ഛാ. എന്നാൽ നമുക്ക് പോകാം. വിക്രം നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ടിരിക്കെ, നിന്നെ ഇനി ഇതിനകത്ത് ആരും ഉപദ്രവിക്കില്ല. അത് കേട്ടത് വിക്രത്തിന് ഭയങ്കര സന്തോഷമായി. വിക്രം ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ പ്രകാശൻ, ഡാ കേട്ടല്ലോ മോള് പറഞ്ഞത്, നിന്നെ ഇവിടെ നിറക്കി നല്ല നിലയിലെത്തിക്കും, നമുക്കിനി സന്തോഷമായിട്ടും സമാധാനത്തോടെയും ജീവിക്കാം, ഇനി പഴയതുപോലെ വേറെ മറ്റേ പരിപാടിക്കൊന്നും പോയേക്കരുത്, മനസ്സിലായല്ലോ. അല്ല, ഇവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്, പിന്നെ ഇവനെന്ത് പരിപാടിക്ക് പോയത്? അത് കേട്ടത് അല്ല മോളെ, ഇപ്പോൾ ഇവനെ ജയിലിലാക്കിയ ഇവൻ്റെ ശത്രുക്കളുണ്ടല്ലോ, പുറത്തിറങ്ങിയ അവരോട് പ്രതികാരം ചെയ്യണം, പകരം വീട്ടണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വരുമല്ലോ, അതൊന്നും വേണ്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ, ആ എന്നാൽ നമുക്ക് പോവാച്ചാ, പോകാം. അപ്പോൾ കാർത്തിക പോവുക. കാർത്തിക അങ്ങ് പോയി കഴിഞ്ഞു. പ്രകാശൻ, ഡാ കണ്ടോ, ദേ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുക മോള്, ഇവരെ മുറുകെ പിടിച്ചാൽ നമുക്കിനി ഒരിക്കലും നമുക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല, ദൈവം നേരിട്ടെത്തിയതാ. എടാ മക്കളെ, നിനക്ക് രാജയോഗമാടാ, നിന്റെ അമ്മമ്മ പറയാറില്ലേ ഏ ജ്യോത്സ്യന്മാർ പറഞ്ഞു എന്ന്, അത് കറക്റ്റായിട്ട് തന്നെ വരുക, ദേ ഇനി അങ്ങോട്ട് നിനക്ക് മൊത്തത്തിൽ രാജയോഗം തന്നെയാണ്, അതുകൊണ്ട് എന്തൊക്കെ വിചാരിച്ചാലും ദേ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അടങ്ങി ഒതുങ്ങി നിന്നോണം, ഇനി നമ്മളെ താഴ്ത്തിയവരുടെ മുൻപിൽ നമുക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കണോടാ, അതിനു വേണ്ടി നമ്മൾ ഒന്ന് ഒതുങ്ങിക്കൊടുത്തിട്ട് അവസാനം നമുക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കാം, അതിനുള്ളൊരു തുമ്പ കച്ചിത്തുമ്പ ദാ ഈ നിൽക്കുന്ന ആ പോയ ആ കാർത്തിക എന്ന് പറയുന്ന ആ മേഡം. ആ മേഡം എന്ന് വിളിച്ചപ്പോൾ എന്നോട് അവരെന്താ പറഞ്ഞെന്നറിയാമോ, എന്നെ മോളെ എന്ന് വിളിച്ചാൽ മതിയെന്ന്. ആ ഈ വയസ്സാം കാലത്ത് ഈ അച്ഛനും കിട്ടിയട രാജയോഗം. അത് കേട്ടത് വിക്രം ഒന്ന് ചിരിക്കുക. ആ അച്ഛാ എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണോ അച്ഛാ, നീ ധൈര്യമായിട്ടിരിക്കെ, ഇനി നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വരില്ല, ഇവിടെ കുറേ ഏമാമാരുണ്ടല്ലോ നിന്നെ അടിച്ചു തകർത്തവർ, അവർക്കിട്ടൊക്കെയുള്ള മറുപടി നമുക്ക് കൊടുക്കടാ, നീ ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും അങ്ങ് പോകുക. അപ്പൊ വിക്രം ഈ ജയിലൊക്കെ ഒന്ന് ചുറ്റി നോക്കുക, ഈശ്വര ഇനി എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമെന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അവർ രണ്ടരും പുറത്തെത്തി. പുറത്തെത്തിയത് പ്രകാശിന്റെ മുഖം ആകെ സങ്കടപ്പെട്ടിരിക്കുക. എനിക്ക് മനസ്സിലാവും അച്ഛാ, അച്ഛൻ്റെ വിഷമം ജയിലിൽ കിടക്കുന്ന അച്ഛൻ്റെ മോൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവും. അതെ മോളെ, അവനൊരു പാവ, അവനൊരു തെറ്റും ചെയ്യാതെയാണ് അവനെ ജയിലിൽ കൊണ്ടാക്കിയത്. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാനാ മോളെ, അവൻ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുമോ മോക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അച്ഛന് സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇനി അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, ഞാനുണ്ട് അച്ഛാ, അച്ഛൻ്റെ മോനെ പുറത്തിറക്കാം, ഞാൻ ഉറപ്പായിട്ടും പുറത്തിറക്കാം. എൻ്റെ മോനെ ജയിലിലാക്കിയവളുമാരൊക്കെ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുക,
അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കണം. കൊടുക്കാമല്ലോ, അച്ഛൻ്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് നമുക്ക് അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാം. എന്തായാലും ദേ, ഞാനിവിടെ ഒരു വീട് കെട്ടാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ ഒരു വീട് കെട്ടി സന്തോഷമായിട്ട് വാടക വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വീട്ടിൽ ജീവിക്കുന്നല്ലേ അച്ഛാ? അത് കേട്ടതും അത് ശരിയാ മോളെ. ആ അതുകൊണ്ട് ഞാനേ സ്വന്തം വീട് കെട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞ് അമ്മ ഇപ്പൊ അച്ഛനെ കണ്ടതുപോലെയാ. അതുകൊണ്ട് അമ്മയും വരുന്നുണ്ട്. വീട് കെട്ടിക്കഴിഞ്ഞ ഉടനെ അമ്മയും എത്തും. ആ എന്തായാലും അച്ഛനെ കാണാൻ അമ്മയ്ക്കും കൊതിയായി. അത് കേട്ടതും പ്രകാശൻ, എടി ദീപേ നീ കണ്ടോടി, ഞാനേ ഒരു പണക്കാരിയും കെട്ടി നിന്റെയും നിന്റെ പെൺമക്കളുടെയും മുൻപിൽ വന്ന് നിൽക്കൂടി. അന്നേരം നിനക്ക് മനസ്സിലാവും ഈ പ്രകാശൻ ആരാണെന്ന് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക. നിന്ന് ആലോചിക്കുക കൊള്ള, അവന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ പ്രകാശ, നിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ. നീ ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. പേരുങ്കള്ളന്റെ അച്ഛൻ പേരുങ്കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പ്രകാശിനോട്. അതെ അച്ഛാ. ആ എന്താ 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 മോളെ? അതെ എൻ്റെ വീടൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഇവരുടെ വീട്ടിലേക്ക് എനിക്കൊന്ന് പോകണം. ഇൻ്റീരിയർ വർക്കും രണ്ട് ഒരുമിച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. അവരെ ഒന്ന് പോയി കാണണം. അച്ഛൻ വേണേൽ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അവരെ കണ്ടിട്ട് വരാം. അയ്യോ ഞാനും കൂടെ വരാം മോളെ. ഏയ് അത് വേണ്ട അച്ഛാ, ഞാൻ കുറേ വൈകും. അച്ഛൻ പോയി വീട്ടിൽ റെസ്റ്റ് എടുത്തോ. അത് കേട്ടതും പ്രകാശൻ, ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറയുകയാണ്. ഈ സമയം അവർ കാറിൽ കയറി അങ്ങ് പോവുക. പോയത് പിന്നീട് നമ്മുടെ കാർത്തിക അവിടെ കല്യാണിയുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന് ഇറങ്ങുക. അപ്പോൾ മനോഹർ ജനലിൽ കൂടെ, ഈശ്വര കൊള്ളാലോ, ശോ എന്തൊരു ഭംഗി എന്നും പറഞ്ഞിങ്ങനെ ഒത്തു നോക്കുക. ഓ എന്താ ഒരു രസം, ഇതേതാ മുതല്, ഏ എന്തൊരു ഭംഗിയാ, കണ്ടിട്ട് നല്ല കോടിക്കണക്കിന് സ്വത്തുള്ളതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാഹുല് മനോഹരനൊന്ന് തോണ്ടുക. എന്താടാ ആരെയാടാ നീ ഇങ്ങനെ ഒത്തു നോക്കുന്നേ, ഇതിനു വേണ്ടും അപ്പുറത്ത് എന്താടാ നടക്കുന്നേ? അത് കേട്ടതും ദേ നോക്കിയേ ആ പോകുന്ന മുതലിനെ, ഓ എന്ത് രസമാണല്ലേ, തിരിഞ്ഞു പോകുമ്പോൾ ബാക്ക് ഓക്കെ അല്ലേ എന്നും രാഹുലിനോട്. ഛേ വൃത്തി കേട്ടവൻ, നിനക്ക് നാണമില്ലേ? ആ എനിക്ക് നാണമില്ലാന്ന് നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞൂടെ. ആ എടാ ഇവിടെ വന്നതിന് ശേഷം നിന്റെ വലയിൽ വേറെ ഒരെണ്ണം കൊത്തിയില്ലേടാ. ആര് പറഞ്ഞു കൊത്തിയില്ലെന്ന്? കൊത്തി ഈ ഇടയ്ക്ക് ഈ അടുത്ത് എൻ്റെ കല്യാണവും ഉണ്ട്. അതെ കല്യാണത്തിന് ഞാൻ വിളിക്കാം, എന്നെ വന്ന് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കണം കേട്ടല്ലോ. ചി നാണോ ഇല്ലേടാ നിനക്ക് ഇതൊക്കെ പറയാൻ. ഷോ എൻ്റെ ഭഗവാനെ, എൻ്റെ മോളും ഭാര്യയും നിന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ആ അങ്ങനെ നിങ്ങളുടെ മോളും ഭാര്യയും എന്നെ മനസ്സിലാക്കില്ല, അതല്ലേ എൻ്റെ യോഗം. എന്തായാലും ആ പോയ മുതലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ എനിക്ക് ഈ ജന്മത്ത് പേടിയുള്ളത് ആകെ അപ്പുറത്തുള്ള വീട്ടുകാരെ മാത്രം തന്നെ, എനിക്ക് തീരെ പേടിയില്ലടോ. അതുകൊണ്ട് താൻ എന്നെ ഭീഷണിപ്പെടുത്താന്നൊന്നും വിചാരിക്കണ്ട. എന്നെ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മോളും അമ്മയും ഭാര്യയും എന്നെ വിശ്വസിക്കുള്ളൂ, തന്നെ വിശ്വസിക്കാൻ പോകുന്നേയില്ല. അതുകൊണ്ട് അപ്പുറത്തെ കാര്യവും പറഞ്ഞ് ഇപ്പുറത്തെ കാര്യവും പറഞ്ഞ് വെറുതെ സമയം മെനക്കെടുത്തണ്ട. അതെ ഇപ്പൊ തനിക്ക് വട്ടാണല്ലോ. എനിക്ക് വട്ടൊന്നുമില്ലടാ. നിങ്ങൾക്ക് വട്ടില്ലെന്ന് നിങ്ങളല്ലേ പറയുന്നേ, പക്ഷേ വട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കിന്ന് ഈ അവസ്ഥ. ഇനി വട്ടായ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല, അവസാനം ആരുമില്ലാതെ നിങ്ങൾ അനുഭവിക്കും. അതെ ആയ കാലത്ത് എന്നെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോ അതുമില്ല, ഭാര്യയില്ല, മകളുമില്ല, ആഹാ കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് മനോഹർ രാഹുലിനെ കളിയാക്കാം. നീ കളിയാക്കൊന്നും വേണ്ടടാ, എൻ്റെ മോളും ഭാര്യയും നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്നേ നിങ്ങളുടെ മകൾക്ക് പ്രാന്ത് പിടിക്കും, മുഴുപ്രാന്ത്. അതെ വരട്ടെ അമ്മായി അച്ഛാ, ഞാനേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പുറത്ത് പോയാൽ മുതൽ എവിടെ നിന്നാണ് വന്നത്, എന്താ അവൻ്റെ അവളുടെ പേര് എന്നൊക്കെ ഒന്ന് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ മുകളിലേക്ക് പോവുക. ഓ ഇവനെ കൊണ്ട് തോറ്റല്ലോ ഭഗവാനെ, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുക. അപ്പോഴേക്കും കല്യാണി ഒന്ന് കഥ തുറന്നു. ആഹാ ഇതാരാ, കാർത്തികമ്മയോ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അത് കേട്ടതും കാർത്തിക, അതെ ഇത്തിരി കൃത്യനിഷ്ഠയുള്ള കൂട്ടത്തിലാ ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് തന്നെ എത്തിയത്. എന്തായാലും നന്നായി മാഡം കൃത്യസമയത്ത് എത്തിയതുകൊണ്ട്. അതെ ആ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു, അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ കാർത്തിക ചിരിക്കുക. അപ്പോഴേക്കും അമ്മേ ദേ ഇങ്ങ് വന്നേ, നോക്കി ആരാ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ദീപം അങ്ങോട്ട് വരിക. ആ അമ്മേ ഞാൻ പറയാറില്ലേ, ഇതാ കാർത്തിക മാഡം,
അപ്പോഴേക്കും കാദംബരി എത്തി. ആഹാ, ദേ കല്യാണിയുടെ ചേച്ചിയും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അത് ഈ സമയത്ത് എന്നോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് വന്നതാ. അത് കേട്ടതും ആ അതിനെന്ത് ചേച്ചി, അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും വിളിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അതേ കല്യാണി, എന്നെ ഈ മേഡം എന്നുള്ള വിളിയൊന്ന് നിർത്തിയിട്ട് ചേച്ചി എന്ന് വിളിച്ചൂടെ. അത് കേട്ടതും കല്യാണി, എന്നാ ശരി, ഞാൻ ചേച്ചി എന്ന് വിളിക്കാം. ആ പിന്നെ കിരണ് എന്നെ ചേച്ചി എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് മേഡം എന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കാദംബരി, അത് ശരിയാ, എന്തായാലും ഇത്രയൊക്കെ അടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. മേഡം വാ. അതേ, ഞാൻ ഉദ്ദേശിച്ചത് കാദംബരിയോടും കൂടിയാ, എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി കേട്ടോ, എന്നെ പേര് മേഡം എന്ന് വിളിക്കണ്ട. അത് കേട്ടതും കാദംബരിക്ക് സന്തോഷമായി. ശരി ചേച്ചി, എന്നാ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ദീപ വാ മോളെ, ഭക്ഷണം കഴിക്കാം. അതേ, കല്യാണിയുടെ അമ്മയും കല്യാണിയൊക്കെ നല്ല പാചകക്കാരാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഓടി പോകുന്നത്. ആ എന്തായാലും നമുക്ക് കഴിക്കാം വാ. ആ അതെ, ഇന്നത്തെ ഞങ്ങളുടെ ഗസ്റ്റ് മേഡമാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പില്ലെങ്കിലും ഞങ്ങൾ മേഡത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആ വാ മേഡം എന്ന് ദീപ വിളിക്കുക. എന്താ അമ്മ ഇത്, എന്നെ മോളേന്ന് വിളിച്ചൂടെ. എന്ന മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയെ വിളിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ സമയം കാർത്തിക, അതേ അമ്മേ നല്ല രുചിയുണ്ട് കേട്ടോ, പറഞ്ഞു കേട്ട പോലെയല്ല, അതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട്. പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മുടെ ദീപ, അതെ ശരി മോളെ, മോള് കഴിക്കി, മോൾ കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ. ആ ഒഴിക്കി ഒഴിക്കമ്മേ, കുറച്ചല്ല കുറേ ഒഴിച്ചോ, ഇത് മൊത്തം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ആ ചേച്ചിക്ക് എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നോ, രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുന്നോ, അപ്പോഴൊക്കെ ഇങ്ങോട്ട് പോരെ. ആ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ ഞാൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്നാ അമ്മ പറഞ്ഞത്. അത് കേട്ടതും എല്ലാവരുടെ മുഖത്ത് സങ്കടം. അതിനാരും സങ്കടപ്പെടുമൊന്നും വേണ്ട, അച്ഛനില്ലാത്തതിൻ്റെ ഒരു കുറവ് എന്നെ എൻ്റെ അമ്മ അറിയിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ആ അതുകൊണ്ട് അതിൻ്റെ മിടുക്കും എനിക്കുണ്ട്. പിന്നെ ഈ നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാ എൻ്റെ ആഗ്രഹം. അതിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും നിങ്ങൾ രണ്ടുപേരും തന്നെ ചെയ്യണം. അതിനെന്താ, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് വീട് കെട്ടി ഫിനിഷ് ചെയ്തുതരാം, എന്താ പോരെ. അത് കേട്ടതും സമാധാനമായി. നിങ്ങളൊരു ഉറപ്പ് പറഞ്ഞാൽ പിന്നെ അത് തെറ്റിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ കാദംബരി, അതേ ഇവർ കെട്ടിയ വീട് ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല, നല്ല അഭിപ്രായം അല്ലാതെ ഒരു മൈനസ് മാർക്കും ഇവർക്ക് കിട്ടിയിട്ടില്ല, അതെനിക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇവരെ തേടിയെത്തിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക ചിരിക്കുക. എന്നിട്ട് മനസ്സിലാലോചിക്കുകയാണ്, ഞാൻ ഇന്ന് എൻ്റെ അനിയത്തിമാരോടും എൻ്റെ രണ്ടാനമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, പിന്നെ എൻ്റെ കല്യാണിയുടെ എല്ലാമെല്ലാമായ കിരണിൻ്റെയും ഒപ്പം. ആ എൻ്റെ അനിയത്തിമാരും എൻ്റെ അനിയത്തിയുടെ ഭർത്താവും അവരുടെ അമ്മയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു രസമാണ്. അതേ നിങ്ങളൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരണം കേട്ടോ. അത് കേട്ടത് അത് പിന്നെ വരാതിരിക്കുമോ, ഉറപ്പായിട്ടും വരും. അവിടെ ചില നാടകരംഗങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട്, അതിനൊരു ഇൻ്റർവെല്ലും ക്ലൈമാക്സും ഒക്കെ വേണമല്ലോ, അതിനു വേണ്ടിയാ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നത് എന്നും കാർത്തിക മനസ്സിലാലോചിക്കുകയാണ്. ഈ സമയം മേഡം എന്താ ആലോചിക്കുന്നേ, ഏയ് ഒന്നുമില്ല നിങ്ങൾ കഴിക്കി എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് സന്തോഷത്തോടെ പിരിയുക. ഈ സമയം കാർത്തിക വീട്ടിൽ പോയിരുന്ന് ഡയറി എഴുതിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ എൻ്റെ രണ്ടാനമ്മയുടെയും ആ എൻ്റെ അനിയത്തിമാരുടെയും അവളുടെ എല്ലാമെല്ലാമായ കിരണിൻ്റെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സമയം ചെലവഴിച്ച് അവിടെ നിന്നും പിരിഞ്ഞു. ആ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മൂങ്ങ ചിരിച്ചുകൊണ്ട് വരിക, മോളെ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ കാർത്തിക ഡയറി ഇവിടെ വെച്ചിട്ട് വാമ്മമ്മേ, അപ്പോൾ ആ നമ്മളെ കാപ്പി. അത് കേട്ടത് കാർത്തിക, ആഹാ അമ്മമ്മയാണോ കാപ്പി ഇട്ടത്, ഓമന ചേച്ചി എവിടെ, ആ അവൾ അടുക്കളയിലുണ്ട്. ആ ഇനിയിപ്പോൾ മോൾക്ക് കാപ്പിയൊക്കെ ഞാൻ കൊണ്ടുത്തരാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ തന്നെ അവളുടെ ഒരു ആവശ്യം ഇവിടെ ഇല്ലല്ലോ മോളെ, അടുക്കള പണിയിലും ഞാൻ അവളോടൊപ്പം കൂടുന്നുണ്ട്, ചേരുവകളൊക്കെ ഞാനാ ചേർക്കുന്നേ. ആ പിന്നെ ഞാനിവിടെ വന്നതുകൊണ്ട് എല്ലാ ജോലിയും അമ്മമ്മ ചെയ്തോളാം, ഓമനയുടെ ആവശ്യമുണ്ടോ. അത് കേട്ടതും അയ്യോ അമ്മമ്മേ, ഓമന ചേച്ചി വേണം, കാരണം ചെന്നൈയിലും ഞങ്ങൾക്ക് കൂട്ട് ഓമന ചേച്ചിയാണ്. ഓമന ചേച്ചിയെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ പറ്റില്ല, ഞങ്ങൾക്ക് നേരത്തെ മുതലേ ഓമന ചേച്ചിയെ പരിചയമുള്ളതാ. അയ്യോ മോളെ ഇങ്ങനെ കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കൊന്നും ചെയ്യരുത്. ആ മോള് ഇവരേക്ക് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അവർ ചിലപ്പോൾ മോളെ എന്തെങ്കിലുമൊക്കെ പറ്റിച്ചാലോ. ഏയ് ഓമന ചേച്ചി അങ്ങനെയുള്ള കൂട്ടത്തിലൊന്നും അല്ല, പക്ഷെ ഞാൻ കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലും അല്ല. ആ എന്തായാലും ആ ഈ എനിക്ക് ഞാൻ വിശ്വസിക്കേണ്ടവരെ മാത്രമേ വിശ്വസിക്കൂ അമ്മമ്മേ,
അമ്മമ്മ നോക്കിക്കോ, അമ്മമ്മയെയും അച്ഛനെയും ഒക്കെ അതുകൊണ്ടല്ലേ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നേ. ആ അതെനിക്കറിയാം മോളെ, മോള് വിശ്വസിക്കേണ്ടവരെ മാത്രമാണ് വിശ്വസിക്കുന്നത്. ആ ഇനി ഒരാളും കൂടെ വരുമല്ലോ, എൻ്റെ കൊച്ചുമോൻ. ആ മിടുക്കനാ, രാജയോഗമുള്ളവനാ. അവൻ വന്നു കഴിഞ്ഞാലേ കണ്ടോ, ഇനി മോൾക്ക് അങ്ങോട്ട് കയറ്റുമായിരിക്കും, വച്ചടി കയറ്റം. അവനെ തകർത്തവളുമാരൊക്കെ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുക. അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ പുറത്തിറങ്ങി എൻ്റെ മക്കളെ അവൻ സന്തോഷമായിട്ട് ജീവിക്കണം. ആ അമ്മമ്മ കണ്ടോ, അവൻ സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അതേ എനിക്ക് നല്ല പാചകമൊക്കെ വിഷമുണ്ട് കേട്ടോ. ദേ ഞാൻ പാചകം പഠിപ്പിച്ചവരൊക്കെ ഇന്ന് വലിയ നിലയില്ല. കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളെ ഞാൻ പാചകം പഠിപ്പിച്ചു. എന്നിട്ട് ആ കിരൺ എന്ന് പറയുന്ന വായി നോക്കിയുടെ കമ്പനിയില് ക്യാൻറ്റീനിലെ ഭക്ഷണം വകുപ്പുകാരിയായിരുന്നു അവള്. ഇപ്പൊ അവള് അവന്റെ ഭാര്യയായി, അവന്റെ വീട്ടിലെ അടുക്കളക്കാരിയായി എന്ന് പറയാലോ. എന്റെ വീട്ടിലെ അടുക്കളക്കാരിയായത് നിങ്ങളാ തള്ളേ എന്നും കാർത്തിക മനസ്സിലാലോചിക്കുകയാണ്. ആ എന്തായാലും അമ്മമ്മ പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കും. എന്തായാലും അമ്മമ്മ പേടിക്കൊന്നും വേണ്ട, ചതച്ച് ഞാൻ അവരെ ചവിട്ടി പുറത്താക്കിയിരിക്കും. അതെനിക്കറിയാലോ മോളെ എന്നും പറഞ്ഞ് മൂങ്ങ തിരിഞ്ഞു പോവുക. അപ്പോ മൂങ്ങ ആലോചിക്കുകയാണ്, ഈശ്വര ഇനി ഇവള് ഞങ്ങളെയും ചവിട്ടി പുറത്താക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.